സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിലേക്കുള്ള നമ്മുടെ തിരിച്ചുവരവുകൾ നമ്മെ ദൈവത്തിന്റെ മുഖതാവിലാണ് എത്തിക്കുന്നത്. അവിടുത്തെ മുഖാഭിമുഖം മാത്രമല്ല, അവിടുത്തെ ആഭിമുഖ്യവും നമുക്ക് അങ്ങനെ സംലബ്ധമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ ആവർത്തിച്ച് അലറി വിളിച്ച് പഠിപ്പിച്ചിരുന്നത്, നാം ദൈവത്തിലേക്ക് തിരിച്ചുവരാതെ നമ്മുടെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത പോലും നമുക്ക് ശരിക്കും ഗ്രഹിക്കാനാകില്ല എന്ന്. കാരണം മനുഷ്യനെ മനസ്സിലാക്കാത്തവന് ദൈവത്തെയോ ദൈവത്തെ മനസ്സിലാക്കാത്തവന് മനുഷ്യനെയോ തിരിച്ചറിയാനാകില്ല. മനുഷ്യൻ ജീവനുള്ള ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇമാഗോ ദേയി. ഇന്നത്തെ വചനഭാഗങ്ങൾ സുന്ദരമായ ഈ സത്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദൈവമാകുന്ന നമ്മുടെ വേരിലേക്കുള്ള തിരിച്ചുപോക്ക്. നിയമാവർത്തനം 30:10-14 വരെ ഇന്ന് മോശ പറയുകയാണ്, ജനം തങ്ങളുടെ ദൈവത്തിന്റെ നിയമത്തിന്റെ മാധുര്യത്തിലേക്ക് തിരിച്ചു വരിക എന്ന്. അത് ജീവദായകമാണ്. ദൈവത്തിന്റെ സാമീപ്യം അറിയാനും അവിടുത്തെ മാധുര്യം ആസ്വദിക്കാനും ആഴിയുടെ അഗാധങ്ങളിലോ വിഹായസിന്റെ ഉന്നതങ്ങളിലേക്കോ ബന്ധപ്പെട്ട് ആരും ചെന്നു ചേരേണ്ടതില്ല. അത് ഇവിടെ നമുക്ക് അത്രമേൽ സമീപസ്ഥമാണ്. നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ദൈവിക വചനമുണ്ട്. അതിനി പ്രാവർത്തികമാക്കുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നാം ജീവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ തന്നെ ദൈവിക വചനം അതിൻ്റെ അറിവിൻ്റെ തലത്തിലും അനുഭവത്തിലും പ്രഘോഷണത്തിലും മാത്രം ചുരുങ്ങിയാൽ പോരാ, അത് മാംസം ധരിക്കണം. വചനം മാംസം ധരിച്ച ക്രിസ്തുനാഥൻ്റെ ജീവിത പകർച്ച തന്നെയാണത്. നാം ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ദൈവകരുണയുടെ മുഖം തന്നെയായ ക്രിസ്തുവിനെയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവുമായുള്ള ഈ മുഖാഭിമുഖം നമ്മെ ക്രിസ്തുവിനെ പോലെ ദൈവിക ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുന്നു. ഇന്ന് കൊളോസിയർ 1:15 പറയുന്നത് പോലെ അശരീരിയായ ദൈവത്തിന്റെ ഛായയാണ് ക്രിസ്തു ഇമാഗോ ദേയി. നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ മാംസത്തെ സ്പർശിക്കാത്ത ഒരു അന്തരമില്ല എന്ന്. ക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ദൈവം അശരീരിയാണെന്നും നമ്മുടെ മാംസത്തിന്റെ വേദകൾ തിരിച്ചറിയാനാവാത്തവനുമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനാകില്ല. ക്രിസ്തു ദൈവത്തിന്റെ മുദ്രയാണ് ഇമാഗോ ദേയി. മനുഷ്യരായ നമ്മളും അതുപോലെ തന്നെയാണ് ഇമാഗോ ദേയി. 1:25 മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. പുത്രനായ ദൈവം സൃഷ്ടിക്കപ്പെട്ടവനല്ല, പക്ഷെ അവൻ സൃഷ്ടികളുടെ ആദ്യഫലമായി എന്ന് ഇന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മൃതരായ നമ്മുടെ ഇടയിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ ആദ്യജാതനെന്നും, മരണമില്ലാത്തവൻ മൃതരുടെ കൂടെ എണ്ണപ്പെട്ടു എന്നർത്ഥം. സൃഷ്ടിക്കപ്പെടാത്തവനും മരണമില്ലാത്തവനുമായ ദൈവം മനുഷ്യന്റെ സൃഷ്ടസ്ഥിതിയും മൃതാവസ്ഥയും തേടി ഇറങ്ങി വന്നു. മനുഷ്യനെ തന്നെ പോലെയാക്കാൻ, മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ, അതിലൂടെ അവന്റെ ദൈവിക പൂർണ്ണതയിലേക്ക് അവനെ നയിക്കാൻ. ഇന്ന് സുവിശേഷം 10:25 നാഥന്റെ അടുത്ത് നിത്യജീവന്റെ സൂത്രമായ പ്രഥമമായ കൽപ്പനകൾ തേടി ഉപദേശം തേടി വന്നിരിക്കുകയാണ് ഒരു നിയമജ്ഞൻ. ദൈവസ്നേഹവും സഹജ സ്നേഹവും, അതാണ് പ്രഥമമായ കൽപ്പനകൾ. ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ്. അറിവിന്റെയും അനുഭവത്തിന്റെയും കർമ്മോത്സുകതയുടെയും ആത്മസമർപ്പണത്തിന്റെയും സമ്പൂർണ്ണ ഭാവങ്ങളാണ് ഈ സ്നേഹത്തിന്റെ പൂർത്തീകരണം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അയൽക്കാരൻ, സാമാന്യമായി പറഞ്ഞാൽ നാം സ്നേഹിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ആ സഹജീവി ആരാണ് എന്ന് സ്വയം ന്യായീകരിച്ചുകൊണ്ട് ആ നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട്. രസകരമായ കാര്യം എന്തെന്നാൽ, ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞെടുത്ത് ആരാണ് തന്റെ അയൽക്കാരൻ എന്നതിനെക്കുറിച്ച് മാത്രമേ അവന് സന്ദേഹമുള്ളൂ. ആരാണ് തന്റെ ദൈവം എന്ന കാര്യത്തിൽ അവന് സന്ദേഹമേയില്ല. ആത്മീയതയിലെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണിത്. ആമോസ് പ്രവാചകൻ ഇത് പറഞ്ഞിരുന്നു, എലോഹിക്ക, നിങ്ങളുടെ ദൈവം എന്ന സംജ്ഞയിലൂടെ നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടാൻ തയ്യാറായിക്കൊള്ളുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. നമ്മൾ വിധിക്കുന്നതും കൽപ്പിക്കുന്നതുമാണ് ദൈവം എന്ന് ചിന്തിച്ചു കളയരുത്. അതാണല്ലോ ഹോസിയ പറഞ്ഞതുപോലെ നമ്മുടെ കരവേലയെ തന്നെ നാം ദൈവമെന്ന് വിളിക്കുന്ന വിഗ്രഹാരാധന. ദൈവം ആരെന്ന സത്യത്തെ അഭിമുഖീകരിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കർമ്മവീഥികളിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാനാവൂ, സഹജനെ കണ്ടാൽ തിരിച്ചറിയാനും. തുടർന്ന് നാഥൻ പറയുന്നുണ്ട് നല്ല ശമരായന്റെ ഉപമ, കാരുണ്യത്തെ മുഖാമുഖം കാണുന്നതിന്റെ സുന്ദര ചിത്രവീതിയാണത്. നീ ജീവിക്കേണ്ടതിന് ഇതുപോലെ തന്നെ ചെയ്യുക എന്ന് ആ നിയമജ്ഞനോട് അവിടുന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നിയമാവർത്തനം 30 നാം ആദ്യം കണ്ടതുപോലെ മോശ സൂചിപ്പിച്ചല്ലോ, നിയമത്തിന്റെ സൗന്ദര്യം എന്നത് അതിൽ വിരിയുന്ന ദൈവകാരുണ്യത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം അത് നിർജീവമായ, സ്നേഹത്തിൽ നിന്ന് മനഃപൂർവ്വം വഴിമാറി നടക്കുന്ന കേവലം ആചാരബദ്ധതയായിത്തീരും.
ഇന്ന് സങ്കീർത്തനം 69 ഇപ്രകാരം: ദൈവകാരുണ്യത്തെ മുഖാമുഖം കാണുന്നവന്റെ ആനന്ദ നിർജ്ജരികൾ കൊണ്ട് മുഖരിതമാണ്. ആ കാരുണ്യത്തിന്റെ അനുഭവത്തെ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഭാഷയിലാണ് സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത് പോലും. ദൈവത്തിലേക്ക് തിരിയുക, അപ്പോൾ നാം ജീവിക്കുമെന്ന്. ക്രിസ്തുവിലാണ് നിത്യജീവന്റെ വജസ്സുകൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവനെ വിട്ടുപോകാൻ സാധിക്കാത്തത്. യോഹന്നാൻ 6:63-68 പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴിതെറ്റലുകൾ നമ്മെ ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവിടെയാണ് നാം ദൈവത്തിന്റെ കരുണയുടെ മുഖം ദർശിക്കുന്നത്. ആ കരുണ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം അവനോളം കരുണയുള്ളവരായി തീരുകയും ചെയ്യണം. അതാണ് ഈ തിരിച്ചുവരവിന്റെ വഴി സംഗ്രഹം. ഹാൻസ് ഊർസ്ഫോൺ ബാൽതാസർ എന്ന ദൈവശാസ്ത്രജ്ഞൻ നിത്യജീവൻ എന്ന ഈ അനുഭവത്തെ സുന്ദരമായി വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ഭാഷയിൽ നിത്യജീവൻ കരസ്ഥമാക്കാൻ എന്തു ചെയ്യണമെന്നായിരുന്നല്ലോ ആ നിയമജ്ഞൻ നാഥനോട് ചോദിച്ചത്. നാഥൻ അതിന് കൊടുത്തതോ പരമസ്നേഹത്തിന്റെ കൽപ്പനയും പാഠവും. ഫോൺ ബൽതാസർ പറയും: ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയത്തിൽ രണ്ട് പരമസത്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്, ത്രിത്വവും മനുഷ്യാവതാരവും. മനുഷ്യാവതാരത്തിലൂടെയാണ് നാം ത്രിത്വത്തിന്റെ ആന്തരിക ജീവിതം അടുത്തറിയുന്നത്. സ്വയം ശൂന്യമാകലിന്റെ തികവാണ് ത്രിത്വത്തിന്റെ ആന്തരിക ഭാവം. മറ്റുള്ളവർക്ക് വേണ്ടി ഫോർനെസ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ചൊരിയപ്പെടുന്ന രീതിയില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ തൃത്വം വ്യത്യസ്തമായ മൂന്ന് ദൈവങ്ങളായി പിരിഞ്ഞുപോയേനെ. പുത്രൻ പുത്രനായിരിക്കുന്നത് പിതാവിന് വേണ്ടിയാണ്, ഫോർ ദ ഫാദർ. ഈ ആന്തരിക ബന്ധം തന്നെയാണ് മനുഷ്യാവതാരത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ അപരന് വേണ്ടി ചൊരിയപ്പെടുന്ന സ്നേഹത്തിന്റെ ജീവിതശൈലിയെ നാഥൻ നമുക്ക് ജീവവഴിയായി പഠിപ്പിക്കുമ്പോൾ അതിന് നാം തേടേണ്ട ദൈവിക ഭാവത്തിന്റെ പൂർണ്ണത തന്നെയാണ് കൈവരുന്നത്. കൊളോസിയർ 1:13 ശ്രീഹ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മെ പുത്രന്റെ രാജ്യത്തിലേക്ക് അടർത്തി മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ദൈവം. തന്റെ പ്രിയനായ പുത്രനെ പോലെയായി നാം മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ മുദ്രയാണ് ക്രിസ്തു, ഇമാഗോതേ. നമ്മളും അതുപോലെ തന്നെയായിരുന്നു സൃഷ്ടിവേളയിൽ. ആ അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതാന്ത്യവും കാത്തുവെക്കേണ്ടത്. റോമർ 14:7 പറയുന്നത് പോലെ, മരിച്ചാലും ജീവിച്ചാലും ആരും അവന് വേണ്ടി തന്നെയല്ല അതൊക്കെ ചെയ്യുന്നത്. ഇതുതന്നെയാണല്ലോ നിത്യജീവൻ. നമ്മൾ ദൈവം വഴി ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ.